ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അലോവേറ ജെൽ. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരുടെയും വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനുള്ള കാര്യം ഓൾറെഡി നമ്മൾ പല വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അലോവേറ ജെല്ല് ഹെയറിൽ ഉപയോഗിക്കുന്ന വിധം, അതേപോലെ തന്നെ അതുകൊണ്ട് എണ്ണ കാച്ചുന്ന വിധം, സ്കിന്നിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ച ഡൗട്ട്സ് ആണ് ഓയിലി സ്കിന്നിനെ എങ്ങനെ ഉപയോഗിക്കാം, അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് നമ്മൾ സാധാരണ ഇതേപോലെ ജെല്ല് വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ട്സുകൾ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അലോവേറ ജെല്ല് നമുക്ക് ഏറ്റവും ബെറ്റർ നമ്മുടെ വീട്ടിൽ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ്. അത് ജെല്ല് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഇതിനുമുമ്പ് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻഡ് സ്ക്രീനിൽ, അതായത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വെക്കുന്നുണ്ട്. 4 വീഡിയോസ് നിങ്ങൾ കാണാം, അതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൂടി കാണുക എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, നമുക്ക് ചൊറിച്ചിലില്ലാതെയൊക്കെ ഇരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ചില ആൾക്കാർക്ക്, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്ക് എന്നാലും അതിന് ഒരുമാതിരി ചൊറിച്ചിലോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ എപ്പോഴും മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേറ ജെല്ല് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് ഗ്രീൻ ലീഫിൻ്റെ പ്രോഡക്റ്റ് ആണ്, ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. നമുക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാം. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് നല്ല റിസൾട്ട് തോന്നി. നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് സ്കിന്ന് ആകുന്നതാണ് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് ഗ്രീൻ ലീഫിൻ്റെ അലോവേറ ജെല്ലാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊന്ന് നോക്കുക, ഇതിൻ്റെ കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും. കൂടുതൽ പോസിറ്റീവ് റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അലോവേറ ജെല്ല് നമുക്ക് സ്കിന്നിനും ഹെയറിനും ഉപയോഗിക്കാവുന്ന പാക്കുണ്ട്, അതേപോലെ തന്നെ സെപ്പറേറ്റ് ഉപയോഗിക്കാവുന്ന പാക്കുണ്ട്. അത് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്, അല്ലാതെ ഹെയറിന് ഉപയോഗിക്കാവുന്നത് എടുത്തിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യരുത്. അങ്ങനെ വരുവാണെങ്കിലാണ് ഹെയർ ഗ്രോത്ത് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത്. ഇത് കംപ്ലീറ്റ് പ്യുവർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ആയുർവേദിക് പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. ഇത് ഹെയറിനായിട്ടുള്ളതല്ല, ഇത് സ്കിന്നിന് ആയിട്ട് പ്രത്യേകമായിട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. നമ്മൾ സ്കിന്നിനൊരു അല്പം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അബ്സോർബായി പോകും, അല്ലാതെ ഇതിങ്ങനെ അപ്ലൈ ചെയ്തായിട്ടൊരു ഫീല് പോലും നമുക്ക് തോന്നില്ല. വളരെ നല്ലതാണ് അലോവേറ ജെല്ല്. നമുക്ക് സ്കിന്നിൽ ചുളിവ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ വരകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അവർ റെഗുലറായിട്ട് ഇത് ഉപയോഗിക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉപയോഗിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ അതേപോലെ ലേറ്റ് ആകും. അപ്പോൾ ഇപ്പോൾ ഒരു ചുളിവുകളോ അങ്ങനെ എൻ്റെ വരകളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പാർട്ടിൽ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുക. പലരും ചോദിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാമോ. തീർച്ചയായിട്ടും നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം തന്നെയാണിത്. അതേപോലെ ഇത് മോയ്സ്ചറൈസറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ രാത്രി കുളി കഴിഞ്ഞിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് രാവിലെ നമുക്ക് വാഷ് ചെയ്ത് കളയുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഒരു കാര്യം, ഇത് എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങളുടെതെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും. ഡ്രൈ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഡെഡ് സ്കിൻ അകറ്റാനായിട്ട് വളരെ നല്ലതാണ്. സ്കിൻ സെല്ലിന് വളരെ നല്ല ഒന്നാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് നമുക്ക് അലോവേറ ജെല്ല് ഉപയോഗിക്കുന്നതിലൂടെ തീർച്ചയായും സാധിക്കും. ഇതിനെ കുറിച്ച് ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നിന്ന് സെൻസിറ്റീവ് സ്കിൻ ആരൊക്കെയാണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. അതെന്താന്ന് വെച്ചാൽ എന്ത് അപ്ലൈ ചെയ്താലും അവർക്ക് അലർജി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക്, അതായത് പൊട്ടറ്റോ ഫേസ് പാക്ക് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിന് അത് ഭയങ്കര പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ, അവർ പ്ലാന്റിൽ നിന്നുള്ള അലോവേറ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ചർമ്മത്തിലെ പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ട് നമുക്ക് അലോവേറ ജെല്ല് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലരും ചോദിച്ചിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് പതിവായിട്ട് പിഗ്മെൻറ്റേഷനുള്ള പാർട്ടിൽ ഡെയിലി ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, അതേപോലെ തന്നെ ആൻറ്റി പിഗ്മെൻറ്റേഷൻ പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നാണ്.
അപ്പോൾ അത് സ്കിന്നിൽ നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാറി കിട്ടും. അതൊരു 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ അവസ്ഥ അനുസരിച്ചാണ് അത് മാറി കിട്ടാൻ എടുക്കുന്ന സമയത്തിൻ്റെ കാലാവധിയും, ആ കാര്യം നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ അതനുസരിച്ച് റെഗുലറായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറിയില്ല എന്ന് കരുതി നിർത്തിക്കളയണ്ട. നിറം വർദ്ധിപ്പിക്കാനായിട്ട് അലോവേര ജെല്ല് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതും ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ അതിനുള്ള മറുപടി പറയാനാണെങ്കിൽ, അലോവേര ജെല്ല് നമ്മൾ അല്പം എടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ശുദ്ധമായ മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരല്പം നാരങ്ങാനീര്, 1 ടീസ്പൂൺ നാരങ്ങാനീര് മതി. കാര്യം ഇത് കൂടുതലായിട്ട് നാരങ്ങാനീരിൻ്റെ ആവശ്യമില്ല. അത് ആ 3 കാര്യങ്ങളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതായത് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം. ഇപ്പം നാരങ്ങാനീരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശുദ്ധമായ തേൻ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇത് റെഗുലറായിട്ട് ചെയ്താൽ സ്കിൻ ബ്രൈറ്റ് ആകും തീർച്ചയായിട്ടും. അല്ലാതെ അലോവേര ജെൽ മാത്രമായിട്ടല്ല സ്കിൻ ബ്രൈറ്റനിങ്ങിന് പൊതുവെ ഉപയോഗിക്കുന്നത്. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവരുടെ കേസ് പറയാനാണെങ്കിൽ, അവർക്ക് പിമ്പിൾസ് വരുമോ അല്ലെങ്കിൽ മുഖത്ത് ഹെയർ വരുമോ, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാം. പക്ഷെ ഓയിലി സ്കിന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലേക്ക് നമ്മൾ ഒരല്പം റോസ് വാട്ടർ കൂടി ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. റോസ് വാട്ടർ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലിനെയൊക്കെ വലിച്ചെടുക്കും. ഓയിലി സ്കിന്നുള്ളവർ ഇത് ഉപയോഗിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം. ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള, ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ ഒക്കെ ഉള്ളവർക്ക്, കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് നമുക്ക് നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാം. അല്ലാതെ ഓയിലി സ്കിന്നുള്ളവർ ഒരു 20 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയുക. ഇപ്പം നൈറ്റ് ആണെങ്കിലും ആ രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മൾ രാത്രി വേണം അപ്ലൈ ചെയ്യാൻ. എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും ഏറ്റവും നല്ലത് രാത്രിയാണ്. അപ്പോൾ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് സ്കിന്നും അങ്ങനെ സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം മാറിയിട്ട് നല്ലതായിട്ട് ഗ്ലോ ആയി സോഫ്റ്റായി വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ സൺലൈറ്റിൽ പോയി കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി നൈറ്റിൽ അപ്ലൈ ചെയ്യുക. സൂര്യപ്രകാശത്തിൽ പോകേണ്ട അവസരമാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പകൽ ഇത് അപ്ലൈ ചെയ്യേണ്ട. ഇതെന്നല്ല, ഒരു ഫേസ് പാക്കുകളും അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കണ്ണിന് ചുറ്റും കാണുന്ന കറുത്ത പാട് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾ അകറ്റാനായിട്ട് നമുക്ക് അലോവേര ജെൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യം, ഇത് കണ്ണിലേക്ക് വീഴാതെ വേണം നമ്മൾ ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതേപോലെ കണ്ണിന് ചുറ്റും ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കാനായിട്ട് നമുക്ക് ചെറുതായിട്ട് നമ്മുടെ കൈവിരൽ ഉപയോഗിച്ച് മസാജ് ചെയ്യാം. പക്ഷേ അത് ഒരുപാട് നേരം കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് ടൈം മാത്രം ചെയ്യുക. അതേപോലെ സോഫ്റ്റായിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിക്കുകയും ആ പാടുകളൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അലോവേര ജെല്ല് നമുക്ക് മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യാമോ അല്ലെങ്കിൽ മേക്കപ്പിന് മുമ്പ് അപ്ലൈ ചെയ്യാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. വളരെ ലൈറ്റായിട്ട് ഒരു അല്പം എടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഫേസിൽ ഒക്കെ അപ്ലൈ ചെയ്യുക. വളരെ നല്ലതാണ്, ഒരുപാട് പേര് യൂസ് ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട്, പ്രൈമർ ഇല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് അത് യൂസ് ചെയ്യാം, നല്ലത് തന്നെയാണ്. ശരിയായ രീതിയിൽ നമ്മൾ അലോവേര ജെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഒരു ദിവസം ഉപയോഗിക്കും, പിന്നെ നമ്മൾ മടി പിടിച്ച് പിന്നെ കുറേ ദിവസത്തേക്ക് ബ്യൂട്ടി ടിപ്സ് ഒന്നും ചെയ്യാതിരിക്കാതെ തന്നെയാണ് പ്രശ്നം. അപ്പോൾ നമുക്കിത് റെഗുലറായിട്ട് ചെയ്തു തുടങ്ങാം. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ്, എനിക്കും കുറച്ച് മടിയുണ്ട് ഇക്കാര്യത്തിലൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് 3 മാസം ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അതിനുശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അലോവേര ജെല്ല് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയ കോമ്പിനേഷൻ ഏതാണെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ള വ്യൂവേഴ്സിനു കൂടി അത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾക്കായിട്ട് അലോവേര, ഫ്രഷ് ആയിട്ടുള്ള അലോവേര കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് എങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടാക്കാം, അതിനെക്കുറിച്ചൊരു വീഡിയോ കിട്ടിയിരുന്നപ്പോൾ ഹെയറിൻ്റെ പ്രോബ്ലംസ് ഉള്ളവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. അത് ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ ഞാൻ വയ്ക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് അത് വളരെ എഫക്റ്റീവ് ആണെന്നും പലരും ഇപ്പോൾ പറയുകയുണ്ടായി. മുടി നരച്ചിട്ട് ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ആ മുടി നര പഴയതുപോലെ ഇല്ല, വളരെ കുറഞ്ഞു എന്നൊക്കെ പറയുകയുണ്ടായി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് യൂസ് ചെയ്യുക, യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം എങ്ങനെയുണ്ടെന്നൊക്കെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്കും സന്തോഷം ഉണ്ടാവുകയുള്ളൂ.
കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള ഒരു എനർജി അതുതന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇങ്ങനെയൊരു ചാനൽ ഉണ്ടത് അവരോടുകൂടി ഒന്ന് പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങൾക്ക് ഇനി എന്ത് ബ്യൂട്ടി ടിപ്സ് ആണ് ആവശ്യം എന്ന് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.